നമ്മുടെ സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറുടെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും അതിർത്തികളെ ലയിപ്പിക്കും. പാകിസ്ഥാനിലും ഓസ്ട്രേലിയയിലും അതിന് എത്ര ആരാധകരുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മെസ്സിയുടെ ബോൾ കൺട്രോളിന് രാജ്യങ്ങളുടെ അതിർവരമ്പുകളെ ഇല്ലാതാക്കാൻ കഴിയും. നെയ്മറുടെ ഒരു ഡ്രിബ്ലിംഗിന് ലോകം മുഴുവൻ അതിർവരമ്പുകളില്ലാതെ ആസ്വദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. റൊണാൾഡോയുടെ സ്കിൽസിനെ ലോകം ആദരവോടെ കാണുമ്പോൾ ജാതിയോ മതമോ രാഷ്ട്രീയോ അതിർത്തികളോ ഒന്നും അത് ആസ്വദിക്കുന്നതിന് ജനങ്ങൾക്കൊരു തടസ്സമല്ല. സർ, നമ്മുടെ യുവജനത ഇതുപോലെ വളർന്നു വന്നവരാണ്. നാട്ടിൻ പുറത്ത് കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലേക്ക് ഈ ചീമക്കൊന്നയുടെ ചെറിയ സ്റ്റമ്പുകളും മടൽ വെട്ടിയ ബാറ്റും കൊണ്ട് വളർന്നവർ പിന്നെ പുതിയ എക്യുപ്മെന്റ്സ് വന്നു, പണം കൊടുത്ത് വാങ്ങാനായി. സർ, ആ സൗകര്യങ്ങളൊക്കെ നമുക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഗ്രൌണ്ടുകൾ അന്യം നിന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. സർ, കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ നിന്ന് കളിക്കാൻ പ്രയാസമാണ്. വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചെറിയ ഇടങ്ങളിൽ പണ്ട് നമ്മൾ കളിച്ചിരുന്നത്. സർ, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പിന്നെ പട്ടാമ്പിയിലെ ഓങ്ങലൂർ പഞ്ചായത്തിലെ പാറപ്പുറം പ്രദേശത്ത് കളിച്ചു വരുമ്പോൾ ആ ചുറ്റുവട്ടത്തിന് എത്ര ക്ലബ്ബുകളാണ് ഉണ്ടായിരുന്നു അറിയൂ. സർ, ഞാൻ വൈസ്മെൻസ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞങ്ങൾ കളിച്ചിരുന്നു. അവിടെ KCC എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ്, ടൈഗേഴ്സ്, സിയാന്, അതുപോലെ തന്നെ സംഗമം, ഒരുപാട് ക്ലബ്ബുകൾ, 3A ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലബ്ബുകൾ, ചെറിയ ചെറിയ ടൂർണമെന്റുകൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു വെള്ളക്കടലാസിൽ ടൂർണമെന്റിന്റെ ഫിക്സ്ചർ എഴുതി അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറഞ്ഞ് 10 രൂപ ഗ്രൗണ്ട് ഫീസ് മേടിച്ച് ചെറിയ കളികൾ സംഘടിപ്പിച്ച് കൊച്ചു ട്രോഫികൾ വാങ്ങി അവിടെ ജയിക്കുന്ന ക്ലബ്ബുകൾക്ക് കൊടുത്ത് വളർന്നു വന്നിരുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. സാർ, അമ്പലപ്പറമ്പിന്റെ മുറ്റത്ത് കളിക്കാൻ, കടപ്പറമ്പത്തുകാവിലെ അമ്പലപ്പറമ്പിന്റെ മുറ്റത്ത് കളിക്കാൻ ഞങ്ങൾക്കൊന്നും അന്ന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നു, പ്രയാസങ്ങൾ പങ്കുവച്ചിരുന്നു, സന്തോഷങ്ങളിൽ പങ്കുചേർന്നിരുന്നു, ചെറിയ സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ ഷെയർ ചെയ്തിരുന്നു. സാർ, ഈ ഞാനൊരു നൊസ്റ്റാൾജിയ പറയാനോ പുതിയ തലമുറയെ ഇതൊന്നും ചെയ്യാത്തവരാണെന്ന് കുറ്റപ്പെടുത്താനോ അല്ല. സാർ, അവർക്ക് കളിക്കാൻ ഗ്രൗണ്ടുകളില്ല. ചെറുതായിട്ടുണ്ടായിരുന്ന ഗ്രൗണ്ടുകളിലെല്ലാം കെട്ടിടങ്ങൾ വന്നു, അവിടെ പുതിയ സൗകര്യങ്ങളായി. പഞ്ചായത്തുകൾക്ക് ഗ്രൗണ്ട് ഇല്ലാത്ത സ്ഥലങ്ങൾ, എന്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ പിരായിരി ഗ്രാമപഞ്ചായത്ത് ഫുട്ബോളിന് എത്രയോ ആരാധകരും കളിക്കാരും താല്പര്യങ്ങളുമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരുടെ, വിരലിൽ എണ്ണാൻ കഴിയാത്ത അത്രയും ചെറുപ്പക്കാരുടെ ഒരു സ്ഥലം. സാർ, പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല. മാത്തൂർ പഞ്ചായത്ത് നല്ല അത്ലറ്റിക്സിൽ റസാക്കിനെ പോലുള്ള താരങ്ങൾ അവിടെ CFD സ്കൂളിൽ നിന്ന് വളർന്നു വരികയാൽ. സാർ, പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല. കണ്ണാടി പഞ്ചായത്ത് ഒത്തിരി പ്രതിഭാധന്മാരായ താരങ്ങളുണ്ട്. സാർ, പഞ്ചായത്തിന് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല. സാർ, ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കേണ്ടതാണ്. ഓൺലൈൻ ഗെയിമിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ഓരോ ദിവസവും വാർത്തയാവുകയാണ്. കുട്ടികൾ അവരവരുടെ റൂമുകളിലേക്ക് ഒതുങ്ങുകയാണ്. അവരുടെ മുമ്പിലുള്ള 6 ഇഞ്ച് സ്ക്രീനിലേക്ക് കുട്ടികൾ ഒതുങ്ങുകയാണ്. അവർക്ക് അതിന് പുറത്തേക്കുള്ള സൗഹൃദങ്ങളില്ല. തൊട്ടപ്പുറത്തെ വീട്ടിലെ ആളുകളുമായിട്ട് അവർക്ക് സൗഹൃദങ്ങളില്ല. സാർ, സോഷ്യൽ ആങ്സൈറ്റി ഈ ചെറുപ്പക്കാരിൽ വളർന്നു വരുന്നതിന്റെ വാർത്തകൾ എത്രയാണ് നമ്മൾ വായിക്കുന്നത്? സാർ, എത്ര പേരാണ് ഡിപ്രഷന് അടിമപ്പെട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അച്ഛന്റെയും അമ്മയുടെയും തോരാത്ത കണ്ണീരിന് കാരണമാവുന്നത്? സാർ, എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്? സാർ, PUBG പോലെ, ഫ്രീഫയറിംഗ് പോലുള്ള ഗെയിമുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവര് സമൂഹത്തിലെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസും നടത്താൻ മടിക്കുന്ന തരത്തിലേക്കുള്ള അപകടങ്ങൾ. സാർ, വളരെ ഗൗരവതരമേറിയ ഒരു വിഷയമാണ്. സാർ, നമ്മുടെ കളിയിടങ്ങൾ, പൊതു കളിയിടങ്ങൾ ഇല്ലാതാവുന്നതിന്റെ അപകടങ്ങൾ സ്പോർട്സിന് മാത്രം ബാധിക്കുന്നതല്ല. കളിയിടങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ, നമ്മുടെ സമൂഹത്തിന്റെ ഇന്ററാക്ഷൻസിനെ, കുട്ടികളുടെ ഭാവിയെ, അവരുടെ എനർജിയെ, ഹെൽത്തിനെ ഇതിനെല്ലാം ബാധിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്.